potatoes boil ചെയ്യാൻ വെക്കുന്നത് അല്ലേ സൂര്യ അസ്തമയം അവിടെ ആമ്പൽക്കുളം യെസ് അങ്ങനെ പറയാൻ ഗട്ടർ ആമ്പൽക്കുളം അടിപൊളി വൈബല്ലേ അടിപൊളി വൈബാണ് ഇത് ഡെയിലി നമുക്കിവിടെ കിട്ടുന്ന ഒരു വൈബാണ് അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം പാനിപ്പൂരി ചലഞ്ച് പാനിപ്പൂരി ഉണ്ടാക്കുന്ന ചലഞ്ച് അമ്മ ചെയ്യും പാനിപ്പൂരി തിന്നുന്ന ചലഞ്ച് ഞാൻ അപ്പൊ പാനിപ്പൂരി സ്റ്റാർട്ടിങ് മുതൽ എങ്ങനെ ഉണ്ടാക്കുന്നത് അമ്മയും മേമ്മയും ചെയ്യും നമ്മൾ പർച്ചേസ് ചെയ്യാം ഞങ്ങൾ പർച്ചേസ് ചെയ്യാമ്പോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ട് അവരുണ്ടാക്കും ഞങ്ങൾ കഴിച്ചിട്ട് അതിന് ചലഞ്ച് ഏറ്റവും കൂടുതൽ പാനിപ്പൂരി തിന്നുന്ന ആൾക്ക് ഒരു സുക്കപ്പൂരി ഫ്രീയാണ് അപ്പൊ നമുക്ക് പർച്ചേസ് ചെയ്യണേ പോവാം मैडी रेडी नहीं किया कुछ നമുക്ക് പാനിപ്പൂരിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാ നൈലോൺ ഷേവ് വാങ്ങിച്ചിട്ടുണ്ട് ഖജൂർ ഡേറ്റ് വേറെ മല്ലിയില പുതിയ ഇല അതാ പുതിയ ഇല പുതിയ എത്ര വേണ്ടിയിട്ടാണോ മല്ലിയില അതിന് അപ്പുറത്തല്ലോ എന്തിന്റെ ഷോപ്പിംഗ് ആ ചെയ്യുന്ന ഇത് പുതിന ക്ലീൻ ചെയ്യുന്നല്ലേ പൊട്ടേറ്റോ എവിടെ തളിക്കുന്നു പുതിന എവിടെ വൃത്തിയാകുന്നു പരിപ്പും ബോയിൽ ചെയ്യാൻ വെക്കുന്നു പരിപ്പ് പരിപ്പിന് പരിപ്പല്ലാതെ അങ്ങനെ വേറെ രാഗികളെല്ലാം ഉപയോഗിക്കാം അപ്പൊ
ഓക്കെ. പരിപ്പ് അല്ലെങ്കിൽ കാബൂലി ചേന അതെല്ലാം യൂസ് ചെയ്യാം. ഇപ്പം നമ്മളുടെ അടുത്ത് അവൈലബിൾ പരിപ്പ്, അതുകൊണ്ട് പരിപ്പ് യൂസ് ചെയ്യാം. എന്തിനാ പൊന്നെ ഇത്ര എക്സൈറ്റഡ്? പരിപ്പില് കുറച്ച് വെള്ളം എന്നാ ഉയിക്ക് ഉയിക്കിടും. അമ്മ വീടിന്റെ സൗന്ദര്യം നോക്കിട്ട് ഉയിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടം പോലെ ഉള്ള കുറച്ച് മതി. ഓ വന്നു. രണ്ട് വിസിൽ അടിച്ചാൽ മതി. പിന്നെ ഇത് ചിലപ്പം രണ്ടല്ല, ചിലപ്പോൾ അഞ്ചും പത്തും അടിക്കേണ്ടി വരും. നമ്മുടെ കുക്കറിന്റെ സ്റ്റൈൽ അങ്ങനെ ആയതു. ഓക്കെ. അപ്പൊ ആർക്കോ വേണ്ടി തിളക്കുന്ന പൊട്ടിട്ടോ, ആർക്കോ വേണ്ടി തിളക്കുന്ന ഡാലും. ധനിയ പച്ച ധനിയപ്പച്ച, രണ്ട് ലിംബു, പച്ചമുളക്. ഇതെല്ലാം അരച്ചിട്ട് ഒരു ചട്നി ആക്കും. തിക്ക ചട്നി ഇത് പറഞ്ഞാൽ തിക്ക ചട്നി, ഗ്രീൻ ചട്നി. ഗ്രീൻ ചട്നി ഓക്കെ. അത് പച്ച ചട്നി ഫ്രഷ്. എന്നാ ചെയ്യുന്നത്? ചിപ്സും പാനിയും. അപ്പൊ പാനിപ്പൂരി വേണ്ട, തരൂല, സോറി. ഓക്കെ ഓക്കെ ബായ്. അടുത്ത പ്രോസസ്, മിക്സിയിൽ അടിച്ച് അതില് ഗ്രീൻ ചട്നി, ഗ്രീൻ ചട്നിന്റെ സ്ട്രെയിൻ ചെയ്ത് അതിന്റെ പട്ട ജ്യൂസ് എടുക്കും. എന്നാ ചെയ്യുന്നത്? ലിംബു ചാട്ട് മസാല, പാനിപ്പൂരി മസാല. ഓക്കെ. ഇനി സ്വീറ്റ് ചട്നി ഉണ്ടാക്കേണ്ട പരിപാടി അല്ലേ. അതിന് ഇതെന്നാന്ന് ആവശ്യം? ഈത്തപ്പഴം ക്ലീൻ ആക്കി ക്ലീൻ ആക്കി
പറ്റുന്നതിന് കുരുവൊക്കെ പറഞ്ഞ് കഴുകി ഇതെന്നാ പരിപ്പ് പരിപ്പ് ബോയിൽ ഓർമ്മയ്ക്ക് ഇനിയും മാഷ് ചെയ്യാം. ഇനി പൊട്ടറ്റോ മാഷ് ചെയ്യണം അല്ലേ? എന്താ പരിപാടി? ഈന്തപ്പഴം. മറ്റേതൊന്നും ശർക്കര. ശർക്കര ഈന്തപ്പഴം കൂട്ടിയിട്ട് അലിയിപ്പിക്കുന്നല്ലേ? അതെ, അലിയിക്കുന്നല്ലേ. കുറച്ച് കുറച്ച് പുളിയും. ഖട്ടമീത്ത ചട്നി പുളി പുളി മധുരം ചട്നി പുളിയായി മധുരമായി കുറച്ച് മുളക് മുളക് എരിവും വേണം. എരിവ് ഖട്ടമീത്തണ്ടാക്കി. തൊലി കളഞ്ഞ് മാഷ് ചെയ്യണം. പറ്റിട്ടാ സാർ പൊട്ടേറ്റോ സ്വീറ്റ് ചട്നി ആവുന്നു. അയ്യോ, പീക്ക ചട്നി ആണ് ഫ്രിഡ്ജിലല്ലേ? ഇവിടെ പാനിപ്പൂരിൻ്റെ തണ്ട തണ്ട പാനി തണ്ട ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി മീറ്റ ചട്നി ഗ്രൈൻഡ് ചെയ്യണല്ലേ? അതിൻ്റെ ഉള്ളിൽ പൊട്ടറ്റോവും റഗഡ, പിന്നെ പൊട്ടറ്റോ, പിന്നെ തീക്ക ചട്നി അല്ല മീത്ത ചട്നി ഇട്ടിട്ട് പിന്നെ പാനി ഒഴിച്ചിട്ട് പിന്നെ വേലും കൂടി ഇട്ട സുഭാഷ്. അപ്പം എല്ലാ ഐറ്റംസ് ഇവിടെ റെഡിയാണ്, പ്ലസ് പാർട്ടിസിപ്പൻസും റെഡിയാണ്. ആർ യു റെഡി? ആർ യു റെഡി? ആർ യു റെഡി? ആർ യു റെഡി കണ്ണ? മൈ റെഡി? യെസ്. പൂരി, പൊട്ടറ്റോ, ദാൽ, മീത്ത ചട്നി, തീക്ക ചട്നി, സൽപാനി, ഷേ ഒരു കാര്യം പറയട്ടെ, എല്ലാരും പാനിപ്പൂരി തിന്നുമ്പോ പൂനെയില്
വിജയ് പ്രഖ്യാപിച്ചു, ഞാനാണ് വിജയ്. അയ്യടാ, എത്ര 14 പാനിപ്പൂരി കഴിച്ചിട്ട് കണ്ണനാണ് വിട്ടത്. നീ എത്ര കഴിച്ചു? അപ്പൊ എല്ലാരും പാനിപ്പൂരി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിട്ട് ഇതേപോലെ ഫാമിലി ടൈം എൻജോയ് ചെയ്യാം. പാട്ട് പാടിക്കൊണ്ട് എൻജോയ് ചെയ്യാം.